നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണിപ്പൂരിൽ ഭൂചലനം. മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3.6 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ കണക്കനുസരിച്ച് പുലർച്ചെ 4:42 ഈ ഒരു ഭൂചലനം 10 കിലോമീറ്റർ ആഴത്തിൽ ഉണ്ടായത്. എന്തായാലും പ്രദേശത്ത് നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം നമുക്കറിയാം മണിപ്പൂരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യമാണ് നിലവിൽ മണിപ്പൂരിലുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ സംഘർഷമൊക്കെ ഇപ്പോഴും ഈ ഒരു സംസ്ഥാനത്ത് തുടരുന്നു. സംസ്ഥാനത്ത് അടുത്തിടെയുണ്ടായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രം 20 കമ്പനി അർദ്ധസൈനിക വിഭാഗത്തെ കൂടി മണിപ്പൂരിലേക്ക് അയച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 50 കമ്പനി സേനയെ മണിപ്പൂരിലേക്ക് അയച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ 20,000-ലധികം അർദ്ധസൈനിക ഉദ്യോഗസ്ഥർ അടങ്ങുന്ന 20 കമ്പനികളെ കൂടി അവിടേക്ക് അയച്ചിരിക്കുന്നത്. എന്തായാലും ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് മണിപ്പൂർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മണിപ്പൂർ സർക്കാരിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് പറഞ്ഞത് ഇപ്രകാരമാണ്. ഒരു സുരക്ഷാ അവലോകന യോഗം നടത്തിയിട്ടുണ്ട്. ഈ യോഗത്തിൽ ഞങ്ങൾ എല്ലാ ജില്ലകളുടെയും ഇംഫാൽ നഗരത്തിന്റെ സുരക്ഷ അവലോകനം ചെയ്തു. യോഗത്തിൽ സൈന്യം, പോലീസ്, CRPF, BSF, ITBP വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർ അടക്കം പങ്കെടുത്തിരുന്നു. ഞങ്ങൾ എല്ലാ ജില്ലകളിലെയും DC മാരുമായും SP മാരുമായും പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു എന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളുടെ എണ്ണം അതിവേഗം ഉയർന്നത് പരിഗണിച്ച് മണിപ്പൂരിൽ 90,000+ അർദ്ധസൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന മൊത്തം 90 കമ്പനികളെയാണ് വിന്യസിച്ചിരിക്കുന്നത്. അതായത് അർദ്ധസൈനിക വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുകയാണ് മണിപ്പൂരിൽ. അതും ഒരുപാട് പേരെ വിന്യസിച്ചിരിക്കുന്നു. അത്രത്തോളം ഒരു വ്യാപ്തിയുണ്ട് ഇവിടുത്തെ സംഘർഷത്തിന് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല പുതിയ അക്രമങ്ങളും ആക്രമണങ്ങളും ഒക്കെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നവംബർ 7 ജിരിബാം ജില്ലയിലെ സൈറൌൺ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ഒരു സ്ത്രീയെ തീ കൊളുത്തി കൊലപ്പെടുത്തി എന്ന ഏറ്റവും പുതിയ സംഭവം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നു. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒക്ടോബർ 1-നും നവംബർ 18 ഇടയിൽ കുറഞ്ഞത് 16 അക്രമ സംഭവങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇത് കൊലപാതകങ്ങൾ, പരിക്കുകൾ, തീവയ്പ്, കനത്ത വെടിവയ്പ് എന്നിവയിൽ കലാശിച്ചു എന്നതും ശ്രദ്ധേയം. നവംബർ 7-നും 18 ഇടയിൽ ജിരിബാമിൽ മാത്രം 20 കൊല്ലപ്പെട്ടു. കഴിഞ്ഞ വർഷം May 3 ഇംഫാൽ താഴ്വര ആസ്ഥാനമായുള്ള മെയ്തേയികളും വടക്ക് കിഴക്കൻ സംസ്ഥാനത്തെ കുന്നുകൾ കേന്ദ്രീകരിച്ചുള്ള കുക്കീസോ ഗ്രൂപ്പുകളും തമ്മിലുള്ള വംശീയ ഏറ്റുമുട്ടൽ ഉണ്ടായതും അതിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായതും ഒരുപാട് ആക്രമണങ്ങൾ അഴിച്ചുവിടപ്പെടുകയും ചെയ്ത സംഭവ വികാസങ്ങളൊക്കെ രാജ്യം സാക്ഷിയായതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മണിപ്പൂരിലെ ഈ ഒരു സംഘർഷാവസ്ഥയൊക്കെ അശാന്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്റർനെറ്റ് നിരോധനം അടക്കമുള്ള നടപടികളാണ് മണിപ്പൂരിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് നിരോധനം 3 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. മണിപ്പൂർ സർക്കാർ ഉത്തരവ് പ്രകാരം 7 ജില്ലകളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ 3 ദിവസത്തേക്ക് കൂടി നിർത്തിവെച്ചു. ഇത്തരത്തിൽ ഈ ഒരു നിരോധനം നീട്ടിയത് ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന തരത്തിലുള്ള ഉള്ളടക്കമുള്ള പോസ്റ്റുകൾ അത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്റർനെറ്റ് സേവനം നിർത്തലാക്കിയത് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. നവംബർ 16 ബ്രോഡ്ബാൻഡ് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഭരണകൂട നിരോധനം ഏർപ്പെടുത്തിയത്. സാധാരണക്കാർ, ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് ഓഫീസുകൾ എന്നിവ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾക്ക് നിയന്ത്രണം നീക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.